ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ ഇലിമ്പിപ്പുളി കാണുമല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ദാ കുറച്ച് പുളി ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലിമ്പിക്ക, ചീമപ്പുളി, അങ്ങനെ കുറേ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ ഇതിന് ഇലിമ്പിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം വളരെ നല്ലതാണ്. നമ്മളുടെ കിച്ചണിൽ ഒരുപാട് നമുക്ക് അച്ചാറിടാനും അതുപോലെ തന്നെ ജാം ഉണ്ടാക്കാനും പല കാര്യങ്ങൾക്കും സ്ക്വാഷ് ഉണ്ടാക്കാനും ഒക്കെ കൊള്ളാം. പിന്നെ നമ്മൾ മീനിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കും. പക്ഷേ കുറച്ച് നമ്മളറിയാത്ത കുറച്ച് ടിപ്സുകളുണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ പിച്ചുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിലവിളക്ക്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാത്രങ്ങൾ, നമ്മളുടെ ഓട്ട് പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങൾക്ക് നല്ല രീതിയിൽ കളറ് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു പുളി നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ആ ഒരു നമ്മളുടെ ഇലുമ്പിക്ക എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഉരസി കൊടുക്കുക കേട്ടോ. നല്ലൊരു വ്യത്യാസം വരും. കളറ് മങ്ങിയിരിക്കുന്ന പാത്രമാണെങ്കിൽ കളറൊക്കെ തിരിച്ചു വരുവേ. പിന്നെ അതിൻ്റെ ആ പാടുകളൊക്കെ പോകാനും ഈ ഒരു പുളി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗത്തുമായിട്ട് ആ ഒരു ഇലുമ്പിപ്പുളി നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ അടപ്പിലും നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. വളരെ നല്ല റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് റബ്ബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. പിന്നെ ക്ലാവ് പിടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പം നമ്മുടെ വിനാഗിരിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സോപ്പ് ഓയിലാണ്. കുറച്ച് ഒരു രണ്ട് തുള്ളിയൊക്കെ മതിയാകും. കുറച്ച് സോപ്പ് ഓയിലും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മളുടെ ഇലിമ്പിപ്പുളി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെ നല്ല രീതിയിൽ നല്ലൊരു കളർ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇലിമ്പിപ്പുളിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ നന്നായിട്ട് വിനാഗിരിയും നമ്മുടെ സോപ്പ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മളുടെ സ്ക്രോച്ച് ബ്രൈറ്റിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല രീതിയിൽ ആ ഒരു കളറൊക്കെ മാറി വരും കേട്ടോ. പിന്നീട് നമ്മളുടെ ആ ഒരു നമ്മളുടെ നിലവിളക്കിൻ്റെയൊക്കെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഗോൾഡൻ കളറിലേക്ക് ആയിക്കോളും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ്. ഞാൻ എന്താ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാവേ. നമ്മളുടെ വാളംപുളി വെച്ച് നമുക്ക് ഇതേ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളുടെ വാളംപുളി ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇലിമ്പിപ്പുളിക്ക് പകരമായിട്ട് നമ്മൾ വാളംപുളി ചേർത്ത് ഇതുപോലെ തന്നെ കഴുകിയെടുക്കാം. അപ്പം നിലവിളക്കും അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നല്ല കളർ വരുന്നതായിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതാക്കണ്ടോ, നമുക്ക് വ്യത്യാസം ഇപ്പം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറിലേക്ക് വരും. നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു കറയും അതുപോലെ തന്നെ ആ ഒരു ക്ലാവും മണവും ഒക്കെ പോയി കിട്ടാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും ഈ ഒരു ടിപ്പ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ കത്തിയൊക്കെ നമ്മൾ തുരുമ്പെടുത്ത് പോകാറുണ്ടല്ലേ. നമ്മളെപ്പോഴും ആവശ്യമുള്ളതാണ് കിച്ചണിൽ കറിക്കത്തി, അതുപോലെ തന്നെ നമ്മളുടെ പിച്ചാത്തി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ അതൊക്കെ തുരുമ്പെടുക്കാതിരിക്കാനും ഇതേ ടിപ്പ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക. ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കത്തി തുരുമ്പെടുക്കാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും ഈ ഒരു ടിപ്പ്. പിന്നെ കത്തി സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വെള്ളമയം കളഞ്ഞതിന് ശേഷമാണ് നമ്മളെടുത്ത് വെക്കുന്നതെങ്കിൽ ആ കത്തിയിൽ ഒട്ടും തുരുമ്പൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ ഇതാ ഇതുപോലെ ആ ഒരു സ്ക്രബ്ബർ വെച്ചും കൂടെ തേച്ചപ്പോഴത്തേനും നല്ല കളറിലേക്ക് വന്നു. കണ്ട, നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടിപ്പാണ്. തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന കാര്യം മാത്രം മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് നമ്മളുടെ കത്തിക്കൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അത് മൂർച്ചയൊന്നും പോവാതിരിക്കുകയും ചെയ്യും. തുരുമ്പെടുക്കാതിരിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ടോയ്ലറ്റൊക്കെ നമുക്ക് വൃത്തിയാക്കാനായിട്ടും ഈ ഒരു ഇലിമ്പിപ്പുളി കൊണ്ട് സഹായിക്കും. ടോയ്ലറ്റിലെ ടൈല്, അതുപോലെ തന്നെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ, പിന്നെ നമ്മൾ കുഴൽക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു വെള്ളം, അതിൻ്റെ കറകൾ, പാടുകളൊക്കെ പോകാനായിട്ട് നമ്മളുടെ ഈ ഒരു ഇലിമ്പിപ്പുളി നമ്മളെ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലിമ്പിപ്പുളി ഞാനിവിടെ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ.
ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ പോകാൻ അതിൻ്റെ ഒരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുമേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നമ്മളുടെ എലുമ്പ് പുളിയിലേക്ക് 2 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ നമ്മളുടെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ലിക്വിഡാണിത്. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും. ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബാത്റൂമിൻ്റെ ടൈല് മാത്രമല്ല, നമ്മളുടെ കിച്ചൺ സിങ്ക്, നമ്മളുടെ കൗണ്ടർ ടോപ്പ്, നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ വൃത്തിയാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ലൊരു ലിക്വിഡാണ്, നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയും കൂടി ചേർത്ത് ഇതായതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ സൂപ്പറായിട്ടുള്ള നമ്മളുടെ ഹോം മെയ്ഡ് ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നമ്മളുടെ ബർണറുണ്ടല്ലോ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ, അത് ഇതായതുപോലെ ആയിരിപ്പുണ്ട്, കറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിലൊരു കളറിലേക്ക് വരുത്തിയെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് ലിക്വിഡ് ഇതായതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് മുക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഓവർ നൈറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഗോൾഡൻ കളറിലേക്ക് തന്നെ നമ്മളുടെ ആ ഒരു ബ്രാസൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ലിഡെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല തുരുമ്പൊക്കെ പോയി നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ഒരമണിക്കൂറൊക്കെ വെക്കണം കേട്ടോ, അതിന് ശേഷമാണ് കഴുകിയെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് വേഗം എന്നാണ് എടുത്തിരിക്കുന്നത്, എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് ഇതായതുപോലെ ഒരു ടിഷ്യൂവിൽ കുറച്ച് മുക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ, ഇതായതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ നമ്മളുടെ കൗണ്ടർ ടോപ്പും ഒക്കെ കിടക്കുകയും ചെയ്യും. പിന്നെ നമ്മളുടെ ഉറുമ്പിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാകത്തും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെളി ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിലും കണ്ടോ, ഇത്രയും ചെളി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മളുടെ ടോയ്ലറ്റിലെ ടൈൽ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മളുടെ യൂക്കാലിപ്സ് ഓയിലാണ് കേട്ടോ. യൂക്കാലിപ്സ് ഓയിൽ ഒരു കുപ്പി വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. നമ്മളുടെ ഫ്ലോറ് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു തുള്ളി നമ്മളുടെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണവുമാണ്. അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം വാങ്ങിച്ചു വയ്ക്കാത്തവരൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാനിവിടെ 3 തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇലുമ്പം പുള്ളിയുടെ ആ ഒരു ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ബാത്റൂമിലെ ടൈലിലെ കറകൾ അതുപോലെ തന്നെ അഴുക്കുകൾ ഒക്കെ പോകാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും ഈ ഒരു ലിക്വിഡ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതായതുപോലെ ബാത്റൂമിലെ ആ ടൈലിലേക്ക് അങ്ങ് കുറച്ച് നമ്മളുടെ, ഞാനിതുപോലത്തെ ഒരു സ്പോഞ്ച് വെച്ചാണ് കേട്ടോ നമ്മളുടെ വൃത്തിയാക്കുന്നത്. ഇതും സ്ക്രോച്ച് ബ്രൈറ്റിൻ്റെ തന്നെയാണ്, വളരെ എളുപ്പമാണ് നമ്മളുടെ ടൈല് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ചുവരുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകും. വാങ്ങിച്ചു വയ്ക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണേ. അപ്പോൾ എന്താ ഇതുപോലെ നമുക്കതങ്ങോട്ട് തേച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മളുടെ പണി കഴിയുകയും ചെയ്യും കേട്ടോ. കണ്ടോ, എന്താ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാനും വളരെ സിമ്പിളാണ്. നമുക്കതിന് നല്ലൊരു ഹാൻഡിലൊക്കെ ഉണ്ട് പിടിക്കാനായിട്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പണി കഴിയും, നല്ല നീറ്റായിട്ട് നമ്മളുടെ ടോയ്ലറ്റൊക്കെ കിടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി, മറ്റു കുറച്ച് നല്ല ടിപ്സുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.